കേരളത്തിന്റെ ഖജനാവിലേക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നികുതി ഇനത്തിൽ മദ്യം കഴിക്കുന്ന മലയാളികൾ നൽകിയത് അഞ്ഞൂറ്റി കോടി രൂപ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള അഞ്ചു വർഷത്തെ കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത് വിവരാവകാശ പ്രവർത്തകനും എറണാകുളം പ്രോപ്പർ ചാനൽ പ്രസിഡന്റുമായ എം കെ ഹരിദാസ് നൽകിയ അപേക്ഷയിൽ ടാക്സ് കമ്മീഷണറേറ്റ് നൽകിയ മറുപടിയിലാണ് കണക്കുകളുള്ളത് ഉള്ളത് അഞ്ചു വർഷത്തെ കണക്ക് പ്രകാരം മദ്യപാനികൾ സർക്കാരിന് പ്രതിമാസം എഴുന്നൂറ്റി അറുപത്തി കോടി രൂപയാണ് നൽകുന്നത് അതായത് ഒരു ദിവസം ഏകദേശം കോടി ലക്ഷം രൂപ മദ്യത്തിൽ നിന്നും മാത്രമായി സർക്കാരിന് ഇങ്ങനെ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലത്താണ് മദ്യവില്പനയിലൂടെ സർക്കാരിന് കൂടുതൽ നികുതി ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടിയും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുമാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്നത് യു ഡി എഫ് സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പതിനാറ് വരെയുള്ള മദ്യനികുതി ഇനത്തിൽ ലഭിച്ചത് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടിയായിരുന്നു മദ്യവില്പനയിൽ നിന്നും ബെബ്കോ ഉണ്ടാക്കുന്ന ലാഭം കൂട്ടാതെയാണ് ഈ നികുതി വരുമാനം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ എൺപത്തി അഞ്ച് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയും പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ നൂറ് കോടി രൂപയും ബെഫ്കോ ലാഭമുണ്ടാക്കിയെന്നാണ് രേഖയിൽ പറയുന്നത് തുടർന്നുള്ള വർഷങ്ങളിലെ ലാഭം കണക്കാക്കിയിട്ടില്ല എന്നാണ് ടാക്സ് കമ്മീഷണറേറ്റ് നല്കിയ വിശദീകരണം കൂടുതൽ വാർത്തകൾ വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ